ഓൺലൈൻ സേവനങ്ങളുടെ കാലമാണല്ലോ. ഓൺലൈൻ സേവനത്തിൽ നമുക്ക് എളുപ്പമുണ്ട് പല കാര്യങ്ങളും, പക്ഷേ വലിയ തട്ടിപ്പുകൾക്കും ഓൺലൈൻ സംവിധാനങ്ങൾ ഇടവയ്ക്കുന്നു അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് പലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. പലയിടങ്ങളിൽ നമ്മൾ ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാറുണ്ട്. ഇപ്പോഴിതാ OLX വഴി പ്രവാസിയെ കബളിപ്പിച്ച് 20 ലക്ഷം തട്ടിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലായിരിക്കുകയാണ്. നൈജീരിയൻ സ്വദേശിയായ അക്കുഷി ഇഫൈൻസി ഫ്രാങ്ക്ലിനാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ വെച്ച് സൈബർ ക്രൈം പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. OLXൽ വിൽപ്പനയ്ക്ക് വെച്ച ഐപാഡ് വാങ്ങാനെന്ന വ്യാജേനയാണ് നൈജീരിയൻ സ്വദേശികൾ നല്ലളം സ്വദേശിയായ പ്രവാസിയിൽ നിന്നും പണം തട്ടിയത്. സംഭവത്തിൽ നൈജീരിയൻ സ്വദേശികളായ രണ്ടുപേരെ നേരത്തെ കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യപ്രതി അഗുഷി ഇഫേൻ ഇ ഫ്രാങ്കിളിനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ബാംഗ്ലൂരിൽ വെച്ച് പോലീസിന്റെ പിടിയിലായത്. 9-ാം മാസം 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരിൽ നിന്ന് കിട്ടിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇതിലെ മെയിനായി അക്യൂസ്ഡായ ഈ ഇഫിയാൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ആളെ ബാംഗ്ലൂർ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളാണ് പണം പിൻവലിക്കുകയും അക്കൗണ്ട് കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. നമുക്ക് ATM ഫുട്ടേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, CCTV ക്യാമറ ഫുട്ടേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് കോടതി പ്രൊഡ്യൂസ് ചെയ്യും. നൈജീരിയൻ സ്വദേശികളായ ഡാനിയൽ ഒഴിവാലെ ഒലയിങ്കയ ഇമ്മാനുവൽ ജെയിംസ് ലെഗ്ബെറ്റി എന്നിവരാണ് കേസിൽ നേരത്തെ അറസ്റ്റിലായത്. പ്രതികൾ മൂവരും വിദ്യാർത്ഥികളാണെന്നും ഇന്ത്യയിൽ അനധികൃതമായാണ് ഇവർ താമസിച്ചു വരുന്നതെന്നും പോലീസ് പറഞ്ഞു. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.